അഫ്ഗാൻ വിഷയം പുകഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. അമേരിക്ക ഒളിഞ്ഞു നെളിഞ്ഞും പറയുന്നു, ചൈന പരസ്യമായി നിലപാട് പറയുന്നു, ഇറാനും അതേ നിലപാടുമായി രംഗത്ത് വരുമ്പോൾ ഇന്ത്യ സുരക്ഷാതല ചർച്ചകൾ ഗൗരവത്തോടെ കഴിഞ്ഞ ദിവസം നടത്തി. മാത്രമല്ല അഭയാർത്ഥികളുടെ കാര്യത്തിലും നിലപാട് വ്യക്തമാക്കി. പക്ഷേ ബി ജെ പിയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ചും ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുതിർന്ന നേതാവുമായ സി ടി രവിയുടെ വാക്കുകളാണ് ഇപ്പോൾ രാജ്യം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം എന്താണോ ഇസ്രായേൽ തീവ്രവാദത്തെ വേരോടെ പിഴുതു കളയാൻ സ്വീകരിച്ച നയം, അതായത് ഇസ്രായേലിന്റെ കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി, ആ ഒരു നയതന്ത്രം തന്നെയാണ് ഇന്ത്യയും ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് മുതിർന്ന നേതാവ് നടത്തിയിരിക്കുന്നത്. ഏതായാലും നേതാവിന്റെ വാക്കുകൾ വൈറലായതോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ഗാസ ഇസ്രായേൽ പോരാട്ടം നടന്നപ്പോഴൊക്കെ ഇസ്രായേൽ സ്വീകരിച്ച നിലപാടുകൾ പലപ്പോഴായി ഗാസ ഹമാസിനുമൊക്കെ ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത്. സമാനമായൊരു ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുന്ന നിലപാടുകൾ തന്നെ താലിബാൻ വിഷയത്തിലും ഇന്ത്യ അടക്കം സ്വീകരിക്കണം അതിശക്തമായ നിരീക്ഷണങ്ങളാണ് ശ്രീ രവി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കശ്മീർ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരന്മാരുടെ നുഴഞ്ഞുകയറ്റ സാധ്യതകൾ കൂടാനുള്ള ചില സാഹചര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുവേണം അണിയറയിൽ നീക്കങ്ങൾ നടത്താൻ. കാര്യം നിലവിൽ കശ്മീരിന്റെ സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമാണ്. മറ്റൊരു താലിബാൻ ആകാതിരിക്കാൻ ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് കശ്മീരിൽ കേന്ദ്ര സർക്കാരും കശ്മീർ ഭരണകൂടവും അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ കശ്മീർ കേന്ദ്രീകരിച്ചുള്ള നുഴഞ്ഞുകയറ്റത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയൊരു സ്ട്രാറ്റജി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു എന്നൊരു സൂചന കൂടി സി ടി രവിയുടെ വാക്കുകളിലുണ്ട്. അതായത് എത്ര വേഗത്തിലാണ് താലിബാൻ യു എസ് സേന പിന്മാറിയതിന് പിന്നാലെ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തതെന്നും അവിടെ ക്രൂരതകൾ നടത്തുന്നതെന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ വേരോടെ ഭീകരന്മാരെ, തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്ന തന്ത്രം തന്നെ വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ പയറ്റണം. ഇന്ത്യ അടക്കം ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാവ് പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.